ചേച്ചി ഓടാൻ പോയിട്ട് എത്തിയിട്ടില്ല. ആ ശാലു, നീ വേഗം ട്യൂഷന് പോകാൻ നോക്ക്. ശരി. ക്രിസ്റ്റി, ഇന്നാണ് നീ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ ദിവസം. ആദ്യമായി നമ്മൾ ഒന്നിച്ച് പുറത്തു പോകുന്ന മാജിക്കൽ മൊമെന്റിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കോളേജ് കഴിഞ്ഞ് നീ വീട്ടിലെത്തുന്ന സമയത്ത് തിരിച്ചു വീട്ടിലെത്താം. സമയം മറക്കണ്ട. 10:30. ബൈ. ഞാൻ പുറത്തു പോയതല്ലായിരുന്നോ? അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ, ഓ എന്നാടി രാവിലെ തന്നെ ഒരു ബഹളം. എന്റെ യൂണിഫോം തേച്ചു തന്നില്ല. ക്രിസ്റ്റി, ഇവളല്ലേ ഇന്നലെ നിനക്ക് തേച്ചു തന്നത്. പോയി തേച്ചു കൊടുക്ക്. പോടി അവിടുന്ന്. ശാലു വേഗം ഒരുങ്ങിക്കേ, വണ്ടി ഇപ്പൊ വരൂലേ. ആഹാ, കഴിഞ്ഞായിരുന്നോ? ശാലു ഇവിടെ വാ. ശാലു, ഇതാ നീ ചോദിച്ച പണം, ടീച്ചർക്ക് കൊടുത്തേക്ക്. എനിക്ക് വേണ്ട അമ്മ, ഞാൻ വരുന്നില്ലെന്ന് സാറിനോട് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാ കുട്ടികളും പോകുമ്പോ നീ മാത്രം? അത് സാരമില്ല, കടമേടിച്ച് നാട് കാണാൻ തോന്നുന്നില്ല. എന്താ മാഡം ഒരന്തമിട്ട നിപ്പ്? ഇന്നെനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓ ശരിയാ, ഞാനത് മറന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണും പോലെ. ഇന്നെന്റെ മോൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു സൗന്ദര്യം. ഒന്ന് പോവാം അവിടെ, വെറുതെ കളിയാക്ക. ഒരു കറുത്ത കുത്തുകൂടി, അപ്പൊ നിന്റെ സൗന്ദര്യം 10 ഇരട്ടി കൂടും. ഇതൊന്നും വേണ്ട, അല്ലേലും ഞാൻ സുന്ദരിയാ. ഞാൻ ആരുടെയാ മോള്? സത്യം പറയമ്മ, ഈ പ്രായത്തിലും എങ്ങനെയാ ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത്? ഒന്ന് പോടി അവിടുന്ന്, എനിക്ക് വയസ്സായി. ശാലുവിന്റെ വണ്ടി വന്നെന്ന് തോന്നുന്നു.
ഞാനൊന്ന് കാണട്ടെ. ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹം? ഇവിടെ ഒന്ന് ഞെക്കി തന്നെ. അല്ല, ഇതെന്താ ഉദ്ദേശം? ആഹാ, എന്തൊരു സുഖം! മഴവെള്ളികൾക്കിടയിലൂടെ മാലാഖമാർക്കൊപ്പം ഇങ്ങനെ പറക്കുന്ന ഒരു ഫീലിംഗ്. മോളെ, സ്വപ്നം കാണാനിരുന്ന സമയം പോകും. എനിക്കും പോണം, നിനക്കും പോണം. ഷാലുവിന് 4 വയസ്സുള്ളപ്പോഴല്ലേ പപ്പ മരിക്കുന്നത്? ആ ചെറുപ്രായത്തിൽ എന്റെ മമ്മ വേറെ വിവാഹത്തെ പറ്റി ആലോചിച്ചില്ല. മമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലേ ജീവിതത്തെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ? ചെറുപ്പവും സ്വപ്നവും മാത്രമുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല നിന്റെ മമ്മ. പറക്കമുറ്റാത്ത 2 പെൺമക്കളുടെ അമ്മ കൂടിയായിരുന്നു. ചേട്ടാ, ഒന്ന് ഇവിടെ നിർത്തണേ. നിന്റെ പൈസ കൂടി കൊടുത്തിട്ടുണ്ട്, ഇത് നീ വെച്ചോ. വേണ്ട മമ്മ, ഇത് മമ്മയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതല്ലേ. ഇതാ, സാരമില്ല, എനിക്കിത് ശീലമാ, നീ ചെറുപ്പാ. ഹലോ, എവിടെയുള്ളത്? ഹലോ, വണ്ടിയുടെ ശബ്ദം കൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം. എന്താ, ഒന്നും പറയാൻ സമയമില്ല, ഒന്ന് കേറ്റുവോ? കേറിക്കോളൂ. എന്താ പ്രശ്നം? സ്വന്തം കുഞ്ഞിനെ പള്ളിമുക്കിൽ ഉപേക്ഷിച്ച് ഓടി വന്ന ആളുകൾ ഇവിടെ പരിങ്ങനും വെപ്രാളും കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് തുടങ്ങിയതാ. ശ്രദ്ധിച്ചുകൊണ്ട് കൈയോടെ പിടിക്കാനായി അവളെ. അതെ, അവളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല, പോലീസിനെ വിളിച്ചിട്ടുണ്ട്. എന്നാലും സ്വന്തം കൊച്ചിനെ എങ്ങനെ ഒരമ്മ ഉപേക്ഷിക്കുക? ആ കൊച്ചിനെ കണ്ടിട്ട് നല്ലൊരു കുടുംബത്തിലാണെന്ന് തോന്നുന്നു. വല്ല പ്രണയ നൈരാശ്യമോ കുടുംബത്തിലെ പ്രശ്നമോ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കണ്ടിട്ട് കുട്ടിയെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യേണ്ട പരിപാടിയാണെന്നാ തോന്നുന്നത്. മാതാവേ, ആത്മഹത്യോ? ചെയ്തു പോവും മോളെ. പട്ടിണിയും പ്രാരാബ്ധവും ഒരു വിഷപ്പാമ്പിനെ പോലെ പത്തി വളർത്തി ആടുമ്പോൾ താൻ പെറ്റതൊരു തെറ്റായിപ്പോയിന്ന് ചില അമ്മമാർക്ക് തോന്നുമായിരിക്കും. ആ കുരുന്നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കഴുത്ത് ഞരിച്ച് കൊല്ലാൻ കഴിയാഞ്ഞിട്ടാ ആ പള്ളിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. എന്തു പറ്റി? പതിവ് ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി റിസ? ഒന്നുമില്ല. ദേ നോക്ക്, നീ എന്നോട് കള്ളം പറയണ്ട, എനിക്കറിയാം നിന്നെ. അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ! ഓ, എന്താടി രാവിലെ തന്നെ ഒരു ബഹളം! എന്റെ യൂണിഫോം തേച്ചു തന്നില്ല. ക്രിസ്റ്റി, ഇവളല്ലേ ഇന്നലെ നിനക്ക് തേച്ചു തന്നത്? പോയി തേച്ചു കൊടുക്ക്, പോടി അവിടുന്ന്. ഓ, ഈ റൂമൊക്കെ കണ്ടാ മതി.
ഇന്നാണ് നീ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ ദിവസം. ആദ്യമായി നമ്മൾ ഒന്നിച്ച് പുറത്തു പോകുന്ന മാജിക്കൽ മൊമെന്റിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കോളേജ് കഴിഞ്ഞ് നീ വീട്ടിലെത്തുന്ന സമയത്ത് തിരിച്ചു വീട്ടിലെത്താം. സമയം മറക്കണ്ട. 10:30. ബൈ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു ആഘോഷത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കുക. അവിടെ കച്ചവടക്കാരുണ്ട്, പലവിധ ആളുകളുണ്ട്, സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്, കലാപ്രകടനങ്ങളും കരിമരുന്ന് പ്രയോഗവും നടക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മളെ സ്വാധീനിക്കും. ഇനി ഒന്നും നമ്മളെ സ്വാധീനിച്ചില്ല എന്ന് പറഞ്ഞാൽ കൂടി അവിടെ പൊട്ടിച്ച കരിമരുന്നിൻ്റെ പുകയെങ്കിലും നമ്മൾ സൂക്ഷിച്ചിരിക്കും അല്ലേ? അതുപോലെയാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ. നമ്മുടെ മക്കളെ ഈ ലോകത്തേക്ക് ഇറക്കി വിടുമ്പോൾ അവരെത്ര നല്ലവരാണെങ്കിൽ പോലും ഈ ലോകത്തിൻ്റെ സ്വാധീനം അവരിൽ ഉണ്ടാവും. അത് നമുക്ക് തടയാനാവില്ല. പേടിക്കണ്ട, നമ്മുടെ മുമ്പിൽ ഇതിനൊരു പരിഹാരമുണ്ട്. ഇതാണ് ആ പരിഹാരം. പരിശുദ്ധമ്മയ്ക്ക് മക്കളെ സമർപ്പിച്ച ഒരാൾക്കും തന്റെ മക്കളെ നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടാൻ അമ്മ സമ്മതിച്ചിട്ടില്ല. ചേട്ടാ ഇവിടെ നിർത്തിയാ മതി. ഞാനേ അമ്മയോട് പറയാതെ ആദ്യായിട്ടാ. എല്ലാം ശരിയാക്കി പുറത്തിറങ്ങാൻ പെട്ട പാട് എനിക്കേ അറിയൂ. പിന്നെ ഓട്ടോയ്ക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ വേറെ. നീ വരാൻ വൈകിയപ്പോൾ തെറ്റിയത് എന്റെ കണക്കൂട്ടലുകളാ. അത് ശരിയായിരിക്കും, പക്ഷേ എനിക്കിങ്ങനെ പറ്റൂ. കാരണം ഞാനൊരു പെൺകുട്ടിയാ, അമ്മയും ഒരു അഞ്ചത്തി മാത്രമേ എനിക്കുള്ളൂ. നിന്നെ അരികിലിരുത്തി ഒരു സിനിമ കാണണമെന്നുള്ള എന്റെ ആഗ്രഹം നീ വരാൻ വൈകിയതോടെ നടക്കില്ലെന്ന് ഉറപ്പായി. ഇനി എന്തായാലും നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് നമുക്ക് നേരെ എന്റെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ചോറും അമ്മ തന്നയച്ചിട്ടുണ്ട്, ദാ. നമുക്ക് ഇത് കഴിക്കാം. ഇങ്ങതാ. ഈശോയെ, ഇവനെ എന്തേ കാണിച്ചേ? കൃഷി, നല്ല ചൂടുള്ള ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കാനാ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത്. കോളേജിലേക്ക് പോകുന്ന മകൾക്ക് ഒരമ്മ സ്വന്തം പൊതിച്ചോറ് തന്നു വിട്ടതാ. വേണ്ടെങ്കിൽ കഴിക്കണ്ട, പലിച്ചിരുന്ന എന്തിനാ? നിന്നോട് ഞാൻ പറഞ്ഞോ ചോറ് കൊണ്ടുവരാൻ? ഇന്നൊരു ദിവസത്തേക്ക് ഒരു കള്ളം പറഞ്ഞൂടെ? പറ്റില്ല, ഇങ്ങനെ ഒരു കാര്യത്തിനാ പോകുന്നതെന്ന് എനിക്ക് അമ്മയോട് പറയാൻ പറ്റില്ല. ഓട്ടെ, സംഭവിച്ചു സംഭവിച്ചു, വാ പോകാം. എങ്ങോട്ട്? ഹോട്ടലിലേക്ക്. എനിക്ക് വിഷമില്ല. എന്നാ പാർസൽ വാങ്ങി നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട. നോക്ക്, ഇനി അടുത്തെങ്കിലും ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടില്ല. പ്ലീസ് എന്നെ അനുസരിക്കുക. വീട്ടിൽ ഇന്ന് ആരുമില്ല. ക്രിസ്റ്റി, കയ്യേന്ന് വിട്. നിവിൻ, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. എന്റെ മമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാ ഞങ്ങളെ വളർത്തിയത്, പഠിപ്പിക്കുന്നത്. പ്രേമാഭ്യർത്ഥനയുമായി നിവിൻ പലതവണ എന്റെ പുറകെ നടന്നപ്പോ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി. പക്ഷേ വീട്ടിൽ വരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല, പ്രത്യേകിച്ച് വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത്. അപ്പൊ നീ എന്നെ ചതിച്ചതാണല്ലേ? ചതിച്ചോ? ഞാനോ? നീയല്ലേ എന്നെ ചതിക്കാൻ പ്ലാൻ ഇട്ടത്.
പോക. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെഴുതുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. എന്തിനാണ് ഈ കരയുന്നേ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. എന്തു പറ്റിയടി? എന്നാലും എല്ലാം അറിഞ്ഞിട്ടും അമ്മ ഒരു അക്ഷരം പോലെ എന്നോട് ചോദിച്ചില്ലല്ലോ. അമ്മ എന്താ അമ്മ ഇങ്ങനെ? ഓ, അതാണോ കാര്യം? സാരമില്ല, എൻ്റെ മോൾക്ക് എന്തൊക്കെ പ്രലോഭനം ഉണ്ടായാലും ഒരിക്കലും കൈവിട്ടു പോകില്ലെന്ന് ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉറപ്പ്.